അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള ആക്ടിവിറ്റീസിനെ സംബന്ധിച്ചാണ്. തന്ന മുഴുവൻ ആക്ടിവിറ്റീസ് നമുക്ക് വൺ ബൈ വൺ ആയി നമുക്ക് കൃത്യമായി പരിശോധിക്കാം. നിങ്ങളോട് ആദ്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നത്, ക്വസ്റ്റ്യൻ തയ്യാറാക്കാനായിരുന്നു. വാചകങ്ങൾ തന്നു, ആ വാചകങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അദാത്തുകളും അവിടെ തന്നിരുന്നു, നിങ്ങൾക്ക് സ്ക്രീനിൽ കൃത്യമായിട്ട് കാണാം. ഇക്റ തസ്രീഹാത്തിൽ ലാത്തിയ വഅൻശി മിൻഹ അസ്ഇലതൻ ബി ഇസ്തിഖ്ദാമി അൽ അദവാത്തിൽ ഇസ്തിഫ്ഹാം. പ്രസ്താവനകൾ, താഴെയുള്ള പ്രസ്താവനകൾ വായിച്ച് അദവാത്തുൽ ഇസ്തിഫ്ഹാം ഉപയോഗിച്ചുകൊണ്ട് ചോദ്യങ്ങൾ തയ്യാറാക്കുക എന്നതായിരുന്നു. ഒന്നാമത്തെ പ്രവർത്തനം, യജ്ലിസു ബാഗ്ലുഷല്ല ഫിമക്ക് ഹ കുമാർ. ചില സംഘങ്ങൾ കുമാറിൻ്റെ കഫേയിൽ ഇരിക്കുന്നുണ്ട് എന്നാണ്. തന്ന അദാത്ത് ഐനയാണ്. അപ്പോൾ നമുക്ക് ചോദിക്കേണ്ടത്, എവിടെയാണ് ചില സംഘങ്ങൾ ഇരിക്കുന്നത് എന്നാണ്. മനസ്സിലായില്ലേ? അപ്പൊ നോക്കൂ, ചില സംഘങ്ങൾ കുമാറിൻ്റെ കഫേയിൽ ഇരിക്കുന്നു എന്നാണ്. അപ്പൊ സ്വാഭാവികമായും അതിനെ വെച്ചുകൊണ്ട് എവിടെയാണ് ആ സംഘങ്ങൾ ഇരിക്കുന്നത് എന്നാണ് നമുക്ക് ചോദിക്കേണ്ടത്. അപ്പൊ എളുപ്പമാണ് കാര്യം. എങ്ങനെ പറയാം, ഐന യജ്ലിസു ബാഅ്ലു അശ്ശല്ല. ഐന എന്ന് പറഞ്ഞാൽ എവിടെ അല്ലേ. അയിന യജ്ലിസു ബാഗ്ലുഷല്ല, എവിടെയാണ് ആ സംഘം ഇരിക്കുന്നത് എന്നതാണ്. രണ്ടാമത്തെ ചോദ്യം, യസ്തരീഹു ആമിർ അലൽ കുർസി മാസിഹൻ റസഹു. ആമിർ അവൻ്റെ തല തലോടിക്കൊണ്ട് തടവിക്കൊണ്ട് അവനവിടെ ഇരിക്കുകയാണ്, വിശ്രമിക്കുകയാണ് ഒരു കസേരയിൽ. നമ്മൾ ചോദിക്കേണ്ട അദാത്ത് ഇതാണ്, കൈഫ എന്നാണ്. കൈഫ അല്ല, വേറെയും പലതും നമുക്ക് ചോദിക്കാം. ഇവിടെ നമ്മളോട് ചോദിക്കാൻ പറഞ്ഞത് കൈഫ എന്നാണ്. അപ്പം എങ്ങനെ കൈഫ വെച്ചുകൊണ്ട് അങ്ങനെ ചോദിക്കാം, എങ്ങനെയാണ് ആമിർ കസേരയിൽ ഇരിക്കുന്നത് എന്നാണ്. തല ഒഴിഞ്ഞുകൊണ്ട്, തല തടവിക്കൊണ്ട്, തലോടിക്കൊണ്ടാണ് അവൻ ഇരിക്കുന്നത്. അപ്പം എങ്ങനെയാണ് അവൻ കസേരയിൽ ഇരിക്കുന്നത്? അപ്പം എങ്ങനെ പറയാം, കൈഫ യസ്തരീഹു ആമിർ അലൽ കുർസി. കൈഫ യസ്തരീഹു ആമിർ അലൽ കുർസി, എങ്ങനെയാണ് ആമിർ കസേരയിൽ ഇരിക്കുന്നത്? മൂന്നാമത്തെ ചോദ്യം, ഔത്വ തോമസ് ഹൽവയാച് ലി ആമിറിൻ. തോമസ് ആമിറിന് മധുര പലഹാരങ്ങൾ, മധുരമിഠായി നൽകി എന്നാണ്. അപ്പൊ നമുക്ക് ചോദിക്കേണ്ടത് ഇതാണ്, മാത വെച്ചുകൊണ്ടാണ്, എന്താണ് എന്നാണ് മാതയുടെ അർത്ഥം. അപ്പോൾ മാത തോമസ് ലി ആമിരിൻ, തോമസ് ആമിറിന് എന്താണ് നൽകിയത്? തോമസ് ആമിറിന് എന്താണ് നൽകിയത്? ഉത്തരം എങ്ങനെയാണ്, തോമസ് ആമിറിന് ഹൽവ നൽകി എന്നാണ്. അപ്പൊ നോക്കൂ, എന്താണ് നൽകിയത് അല്ലേ. ഈ അടുത്തത് മാ എന്ന ഒരു ചോദ്യമാണ്, മാ വെച്ചുകൊണ്ടുള്ള ചോദ്യമാണ് തയ്യാറാക്കുന്നത്. തന്നത് ഇതാണ്, ഇസ്മി തോമസ്, എൻ്റെ പേര് തോമസ് എന്നാണ്. അപ്പൊ സ്വാഭാവികമായും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിന്റെ പേര് എന്താണ് എന്ന് ചോദിച്ചാലാണ് നമ്മൾ എന്ത് പറയാ, എൻ്റെ പേര് ഇന്നതാണ് പറയാ. അപ്പൊ ഇവിടെ മസ്മീ എന്ന് ചോദിക്കാൻ പറ്റില്ല. മസ്മീ എന്ന് വെച്ചാൽ എൻ്റെ പേര് എന്താന്ന് ഞാൻ ചോദിക്കുകയാണ്, എൻ്റെ പേര് എന്താണ്, അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഒരാൾ ചോദിക്കുകയാണ് മസ്മുക്ക, നിന്റെ പേര് എന്താണ് എന്ന്. ക്ലിയർ അല്ലേ? അടുത്തത് ലി ആമിർ ഇംതിഹാൻ ഉദൻ. ആമിറിന് നാളെ എക്സാം ഉണ്ട് എന്നാണ്. അപ്പോ മത്ത എന്നാണ്, എപ്പോഴാണ് അല്ലെ, മത്ത എപ്പോഴാണ്. മത്താലി ആമിറിൻ അൽ ഇംതിഹാൻ, ആമിറിന് എപ്പോഴാണ്
പരീക്ഷയുള്ളത്. ക്ലിയർ അല്ലേ? മത്ത എന്ന് പറഞ്ഞാൽ എപ്പോൾ എന്നർത്ഥം. അടുത്തൊരു പ്രവർത്തനം, ചോദ്യം ഇതാണ്, ശക്കര ആമിർ സ്വദീഖഹു, ആമിർ കൂട്ടുകാരോട് താങ്ക്സ് പറഞ്ഞു എന്നാണ്. കൂട്ടുകാരനോട് താങ്ക്സ് പറഞ്ഞു. ലിമയാണ് തന്നത്. ലിമ എന്ന് പറഞ്ഞാൽ എന്തിന് എന്നാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നാണ്. അപ്പൊ ലിമ വെച്ചുകൊണ്ടുള്ള ചോദ്യം നമ്മൾ തയ്യാറാക്കുമ്പോൾ ഇങ്ങനെയാണ് പറയാ, എന്തിനാണ് ആമിർ കൂട്ടുകാരനോട് താങ്ക്സ് പറഞ്ഞത് എന്നാണ്. ലിമ ശക്കറ ആമിർ സ്വദീഖഹു, എന്തിനാണ് ആമിർ കൂട്ടുകാരനോട് നന്ദി പറഞ്ഞത്. അവസാനത്തെ ചോദ്യം ഇതാണ്, വസല ആമിർ ഇലൽ മക്ഹ, ആമിർ കഫേയിലേക്ക് എത്തി. ഹൽ ആണ്, ഹൽ എന്ന് പറഞ്ഞാൽ ആണോ അല്ലെങ്കിൽ ഉണ്ടോ എന്ന് ചോദിക്കാനാണ്. ഹൽ ഇന്തക ഖലമുൻ, നിന്റെ കയ്യിൽ പേനയുണ്ടോ എന്ന് ചോദിക്കാം. അതേപോലെ ഹൽ ഹാദ ഖലമുൻ, ഇത് നിന്റെ പേനയാണോ. അതേപോലെ ഇവിടെ എന്ത് ചോദിക്കാം, വസല ആമിർ ഇലൽ മക്ഹ, ആമിർ കഫേയിലേക്ക് എത്തിയോ അല്ലെ, ആമിർ കഫേയിലേക്ക് എത്തിയോ. ഹൽ വസല ആമിർ ഇലൽ മക്ഹ. ക്ലിയർ അല്ലേ? അപ്പോ ഈ ഏഴ് ചോദ്യങ്ങളാണ് തയ്യാറാക്കാൻ പറഞ്ഞിരുന്നത്. അത് നിങ്ങൾ നോട്ട് പുസ്തകത്തിലേക്ക് എഴുതി വെക്കുക. അടുത്ത നമ്മൾ തന്നിട്ടുണ്ടായിരുന്നത് നിങ്ങളോട് ഏതാനും ജംഅുകൾ തന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ മുഫ്രദുകൾ കണ്ടെത്താനാണ് പറഞ്ഞിരുന്നത്. ഏതാനും ജംഅുകൾ തന്നു, അതിൻ്റെ മുഫ്രദുകൾ കണ്ടെത്താൻ വേണ്ടി പറഞ്ഞിരുന്നു. ഇഖ്റ അൽ ജുമു അത്താലിയ, താഴെയുള്ള ജംഅുകൾ നിങ്ങൾ വായിക്കുക. വക്തശിഫ് മിനൻ നസി അൽ മുഫ്രദാത്ത്, എന്നിട്ടോ പാഠഭാഗത്തു നിന്ന് അതിൻ്റെ ഏകവചനങ്ങൾ നിങ്ങൾ കണ്ടെത്തുക എന്നാണ് തന്നിരുന്നത്. ഓക്കെ, നോക്കൂ. അഖ്വാബുൻ, അതിൻ്റെ മുഫ്രദ്. ഖൂബുൻ, കപ്പ് എന്നാണ് അല്ലേ. ഖറാസിയുൻ, കുർസിയുൻ എന്നതിൻ്റെ ജം ആണ് ഖറാസിയുൻ. ക്ലിയർ അല്ലേ? അതുപോലെ മദാരിസുൻ, മദ്രസത്തുൻ എന്നതിൻ്റെ, കുർസി എന്ന് പറഞ്ഞാൽ കസരൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. മദാരിസുൻ, മദ്രസത്തിൻ്റെ ജം ആണ് മദാരിസ്. അഉമാലുൻ, അമൽ എന്നതിൻ്റെ ജം ആണ് അഉമാല്. കുല്ലിയാത്ത്, കുല്ലിയത്തുൻ ജം കുല്ലിയാത്ത്. സനത്തുൻ ജം സനവാത്ത്. റഉസുൻ ജം റുഊസ്. മുഷ്കിലത്തുൻ ജം മുഷ്കിലാത്ത്. സ്വദീഖ് ജം അസ്ദിഖാഹ്, അർത്ഥമൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമല്ലോ, ഞാൻ പറയേണ്ടതില്ലല്ലോ. അർത്ഥമൊക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചതാണെല്ലാം, അപ്പൊ അത് നോക്കിയിട്ട് അർത്ഥം കൂടെ എഴുതി വെക്കണം കേട്ടോ. ഖിദ്മത്തുൻ ജം ഖിദ്മാത്ത്. ശബക്കത്തുൻ ജം ശബക്കാത്ത്. മിസ്കീനുൻ ജം മസാക്കീൻ. വറഖുൻ ജം ഔറാഖ്. സുആലുൻ ജം അസ്ഇലത്തുൻ. ഇജാബത്തുൻ ജം ഇജാബാത്തുൻ. ഇംതിഹാനുൻ ജം ഇംതിഹാനാത്തുൻ. ഇത് വളരെ സിമ്പിൾ പ്രവർത്തനമാണ്, നിങ്ങൾ എല്ലാവരും അത് എഴുതിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അടുത്തൊരു പ്രവർത്തനം, നിങ്ങൾക്ക് അഞ്ച് ചോദ്യങ്ങൾ തന്നു, ആ ചോദ്യങ്ങളുടെ ആൻസറും അതിൻ്റെ ഓപ്ഷൻസും തന്നിരുന്നു. നിങ്ങൾ അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് അല്ലേ. ഇഖ്റ അൽ അസ്ഇല വഖ്തർ അൽ ജവാബ സ്വഹീ, ചോദ്യങ്ങൾ വായിച്ച് ശരിയായ ഉത്തരങ്ങൾ കണ്ടുപിടിക്കണം. ഒന്നാമത്തെ ചോദ്യം, കൈഫ ഖറജ ആമിർ മിനൽ ഖാഅതി, എങ്ങനെയാണ് ഹാളിൽ നിന്നും ആമിർ പുറത്തു കടന്നത് എന്നാണ്. ഇവിടെ തന്നിട്ടുള്ള സൂചനകൾ അല്ലെങ്കിൽ ഓപ്ഷൻസ് ഇതാണ്, ലാഹിക്കൻ ചിരിക്കുന്നവനായി, മസ്രൂറൻ സന്തോഷിക്കുന്നവനായി, മുലത്തരിബൻ അസ്വസ്ഥനായി. ഉത്തരം അവിടെ കൊടുത്തിട്ടുണ്ട്, മുലത്തരിബൻ എന്നതാണ്. രണ്ടാമത്തത്, മാദാ വസ്അൽ ഉസ്താദു ഫീ ഖാഅത്തിൽ ഇംതിഹാൻ, പരീക്ഷാ ഹാളിലെ ഉസ്താദ് എന്താണ് വിതരണം ചെയ്തത്. അൽ ഹൽവയാത്, മധുര പലഹാരം. ഔറാഖുൽ അസ്ഇല, പരീക്ഷ പേപ്പർ. അൽ ഇജാബാത്ത്, ഉത്തരങ്ങൾ. ഏതായിരുന്നു ഔറാഖുൽ അസ്ഇല. മൂന്നാമത്തെ ചോദ്യം, കൈഫ ജലസ ആമിർ അലൽ മഖ്അദി, ആമിർ എങ്ങനെയാണ് ബെഞ്ചിന്റെ മേലെ ഇരുന്നത് എന്നതാണ് അല്ലെ. കൈഫ ആമിർ അലൽ മഖ്അദി, എങ്ങനെയാണ് അവൻ ബെഞ്ചിന്റെ മേലെ ഇരുന്നിട്ടുള്ളത് എന്നാണ് ചോദ്യം. എങ്ങനെ ഇരുന്നു ഇരുന്നത്?
റാഫി അൻ റസഹു തല ഉയർത്തിയിട്ട്, മാസിഹൻ റസഹു തല ഒഴിഞ്ഞുകൊണ്ട്, മുത്തരിക്കൻ റസഹു തല താഴ്ത്തിക്കൊണ്ട്. ഉത്തരം നമുക്കറിയാം, മുത്തരിക്കൻ റസഹു എന്നാണ്. നാലാമത്തെ ചോദ്യം, ഹൽ കത്തബ ആമിർ അൽ ഇംതിഹാൻ, ആമിർ എക്സാം എഴുതിയോ എന്നാണ്. നഅം എന്ന് പറഞ്ഞാൽ അതെ, ഖലീൽ എന്ന് പറഞ്ഞാൽ കുറച്ച്, ല എന്ന് പറഞ്ഞാൽ ഇല്ല. അപ്പൊ എന്താണ് മാദാ ല എന്നതാണ് അതിന്റെ ഉത്തരം. അവസാനത്തെ ചോദ്യം, മാദാ യജ്മഉ ഉസ്താദു മിനൽ ഖാഅതി, പരീക്ഷാ ഹാളിൽ നിന്ന് ഉസ്താദി എന്താണ് ശേഖരിച്ചു കൊണ്ടിരിക്കുന്നത്? ഇവിടെ ഉള്ള ഓപ്ഷൻസ് അൽ ഹൽവയാത്ത്, അൽ അസ്ഇല, അല്ലൗറാക്ക്. എന്തായിരുന്നു അല്ലൗറാക്ക്? ഓക്കെ, നമുക്ക് അടുത്ത ഒരു പ്രവർത്തനത്തിലേക്ക് നമുക്ക് പോവാം. ഒരു കോൺവെർസേഷൻ ഹിവാറ് അത് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ചോദ്യം ഇതായിരുന്നു, ദാറൽ ഹിവാറു ബൈനൽ ഉസ്താദി വ ആമിർ, അധ്യാപകന്റെയും ആമിറിന്റെയും ഇടയിൽ ഒരു സംസാരം നടന്നു, ഹിവാറ് നടന്നു. നുഇദു അൽ ഹിവാർ മിൻ മിനൽ ഖയാൽ, ആ ഹിവാർ നീ നിന്റെ ഭാവനയിൽ നീ തയ്യാറാക്കണം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ എന്താണ് ഉസ്താദ് പറഞ്ഞു, അസ്സലാമു അലൈക്കും. അപ്പൊ ആമിറിന്റെ മറുപടി എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ക്ലിയർ അല്ലേ? അത് കഴിഞ്ഞ് ഉസ്താദ് ചോദിക്കാണ്, മാ ബിക്ക യാ ആമിർ, ആമിറെ നിനക്ക് എന്താണ് പറ്റിയത്? അപ്പൊ ആമിറിന്റെ മറുപടി എന്താ? ആ നമ്മൾ പാഠഭാഗത്ത് വായിച്ചു, ലാ ഷൈഉൻ യാ ഉസ്താദ്, ഉസ്താദ് ഒന്നുമില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഉസ്താദ് കൊണ്ട് ചോദിക്കുകയാണ്, പ്രശ്നമൊന്നുമില്ലെങ്കിൽ ലിമ ജലസ്ത മുത്തരിക്കൻ റസഖ്, പിന്നെ എന്തിനാണ് നീ അല്ലെ ലിമ ജലസ്ത, എന്തിനാണ് നീ ഇരുന്നത് മുത്തരിക്കൻ റസഖ, നിന്റെ തലയും താഴ്ത്തിക്കൊണ്ട് എന്നാണ്. അപ്പൊ എന്താ മറുപടി പറഞ്ഞത്, അസ്വാഭനി അലമുറസ്, തല താഴ്ത്തിയിരിക്കാൻ കാരണം അസ്വാബനി, എന്നെ ബാധിച്ചിട്ടുണ്ട്, അലമുറസ്, എനിക്ക് നല്ല തലവേദന ബാധിച്ചു, അതുകൊണ്ടാണ് ഞാൻ തല താഴ്ത്തിയിരുന്നത്. അപ്പൊ ഉസ്താദ് ചോദിക്കുകയാണ്, പറയാണ്, യാ ആമിർ റഅയ്തുക ഖുലിൽ ഹഖ്, ആ നിന്നെ ചിരിക്കുന്നവനായി ഞാൻ പരീക്ഷാ ഹാളിൽ കണ്ടല്ലോ, ഖുലിൽ ഹഖ്, എന്താ നിനക്ക് പറ്റിയത്, സത്യം പറയുന്നു പറഞ്ഞു. അപ്പൊ ആമിർ പറഞ്ഞു, തനാവൽതുൽ ഹൽവയാത്, ആ ഞാൻ ആ മധുരമിഠായി കഴിച്ചിരുന്നു, ഫനസീതുൽ ഇജാബാത്, അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എല്ലാ ഉത്തരങ്ങളും ഞാൻ അങ്ങ് മറന്നുപോയി, അതിങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ചിരിച്ചത് എന്ന് പറഞ്ഞു. ഉസ്താദ്, മിന്നൈനൽ ഹൽവയാത്ത്, എവിടെ നിന്നാ നിനക്ക് ഈ ഹൽവയാത്ത് കിട്ടിയത്, വമൻ ഔത്വാക്ക, ആരാ നിനക്ക് നൽകിയത്? അപ്പൊ ആമിർ പറഞ്ഞു, സ്വദീഖി തോമസ്, എൻ്റെ കൂട്ടുകാരൻ തോമസ് ആണ് എനിക്ക് തന്നതെന്ന് പറഞ്ഞു. അല്ലെ, അങ്ങനെ തന്നെ അല്ലേ? ഓക്കെ, അവസാനം ഉസ്താദ് പറയാണ്, യാ അസീസി, എൻ്റെ പ്രിയപ്പെട്ട മോനെ, ഹുവൻ അസ്വാബൻ, അവൻ വഞ്ചകനാണ്, ലാ തുസ്വാഹിബുഹു അബദൻ, നീ ഒരിക്കലും അവനുമായി കൂട്ടുകൂടാൻ പാടില്ല. ആമിർ പറഞ്ഞു, നഅം, അതെ യാ ഉസ്താദി, എൻ്റെ സർ, നഅം, ഇനി ഒരിക്കലും ഞാൻ അവനുമായിട്ട് കൂട്ടുകൂടുകയില്ല. ഇത്രയും പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്കതിൽ തന്നിരുന്നത്. അതിൻ്റെ പുറമെ നിങ്ങളോട് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ട ഒരു പ്രവർത്തനം കൂടി ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു ഓർമ്മയല്ലേ? ടെക്സ്റ്റ് പുസ്തകത്തിൽ നമ്മൾ 28-ാമത്തെ പേജ് മുതൽ നമ്മൾ വായിച്ചു പോയ കുറേ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. നോക്കൂ, ഐന യസ്കുനു ആമിർ, ആമിർ എവിടെയാണ് താമസിക്കുന്നത്? എന്താ ഉത്തരം? ഐന യസ്കുനു ആമിർ, ഇവിടെ ആദ്യ സെന്റൻസ് ഇങ്ങനെ വായിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഒന്നാമത്തെ രംഗത്തിലെ ഇർത്തഫ്യു സിതാർ ഉർഫത്തു സെക്കൻഡ് ഫിഹ തോവിലത്തുൻ വ കുർസിയുൻ ഒക്കെ കാണാം. അപ്പൊ നമുക്കറിയാം അവൻ എവിടെയാ താമസിക്കുന്നത്, ഒരു ഹോസ്റ്റലിലാണ് അല്ലെ, ഉർഫത്തു സെക്കൻഡ് ആണ്, ഹോസ്റ്റൽ റൂമാണ് അതിന്റെ കഥ നടക്കുന്ന സ്റ്റേജിലുള്ള സജ്ജീകരണം. അപ്പൊ എന്തോ എന്താ ഉത്തരം, അ സെക്കൻഡ്, യസ്കുനു ആമിർ ഫി സെക്കനി, ഹോസ്റ്റലിൽ എന്നാണ് അതിന്റെ ഉത്തരം. അപ്പോ ഉത്തരം കൃത്യമായി എഴുതുമ്പോൾ യസ്കുനു ആമിർ ഫി സെക്കനി എന്ന് എഴുതണം. യസ്കുനു ആമിർ ഫി സെക്കനി, കൃത്യമായിട്ട് നിങ്ങൾ ആ ഉത്തരം എഴുതി വെക്കാം. രണ്ടാമത്തെ ചോദ്യം, മാദാ നറാ ഫിൽ മസ്റഹി, സ്റ്റേജിൽ നമ്മൾ എന്താണ് കാണുന്നത് എന്നാണ്. അപ്പൊ രണ്ട് രംഗമാണ് നമ്മൾ വായിച്ചത്. അപ്പൊ ആ രണ്ട് രംഗവും നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് നമുക്ക് പറയാം. അത് ടെക്സ്റ്റ് പുസ്തകം നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഒരുപാട് എഴുതാനുണ്ട്, അതുകൊണ്ടത് ഞാനിവിടെ എഴുതുന്നില്ല. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് എഴുതി വെക്കുക. അപ്പോൾ പറയണത് ഇങ്ങനെയാണ്, ഫിൽ ലൗഹത്തിൽ ഊല അല്ലെ, ഫിൽ ലൗഹത്തിൽ ഊല നറാ ഫിൽ മസ്റഹ്, ഒന്നാമത്തെ രംഗത്തിൽ നമുക്ക് സ്റ്റേജിൽ കാണാൻ പറ്റും, ഉർഫത്തു സെക്കൻഡ് ഫിഹ തോവിലത്തുൻ വ കുർസിയുൻ വ അല തോവിലത്തി കുതുബുൻ വ ദഫാതിറുൻ, ഇതിങ്ങനത്തെ എഴുതി വെക്കാം.
എന്നാൽ അതിന്റെ ബാക്കിയായിട്ട് വഫിൽ ലൗഹത്തി സാനിയ വഫിൽ ലൗഹത്തി സാനിയ രംഗം രണ്ടില് മക്ഹ കുമാർ يجلس هناك بعض الشلة وهم يلعبون ورقة لعب يقف بجوارهم توماس ഈ ഭാഗമാണ് എന്ത് ചെയ്യേണ്ടത് യസ്ലു ആമിർ ഇലൽ മക്ഹ കലിക്കൻ ഈ ഭാഗമാണ് നമ്മൾ അതിന്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത് മൂന്നാമത്തെ ചോദ്യം ലിമ സോറ ആമിറു കലിക്കൻ എന്തുകൊണ്ടാണ് ആമിർ അസ്വസ്ഥനായത് എന്തുകൊണ്ട് അസ്വസ്ഥനായിരുന്നത് സോറ ആമിറു കലിക്കൻ അവൻ അസ്വസ്ഥനായി ലി അന്നഹു ഉണ്ടോ ലി വന്ന് ലി വന്നുകൊണ്ട് ലിമ വെച്ചുകൊണ്ടൊക്കെ ഉള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ അവിടെ എന്ത് പറയണം ഉത്തരത്തിൽ ലി അന്ന വെച്ചുകൊണ്ട് പറയാം അതാണ് അതിൻ്റെ കൃത്യമായ രീതി ഇനി അതല്ല യഷ് ഒരു അലമൻ ഫി റസിഹി എന്ന് പറഞ്ഞാലും ഉത്തരമാണ് കറക്റ്റായിട്ട് അതിൻ്റെ ഉത്തരം എഴുതാൻ ഇങ്ങനെയാണ് പറയാ സോറ ആമിറു കലിക്കൻ ലി അന്നഹു യഷ് ഒരു അലമൻ ഫി റസിഹി എന്നാണ് പറയാ അടുത്ത ചോദ്യം മാതായത്തമന്ന ആമിർ എന്താണ് ആമിർ ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ വായിച്ചിരുന്നു അല്ലെ ചായ വേണമെന്നാണ് അപ്പൊ എന്ത് പറയാം യത്തമന്ന ആമിർ അശായി യത്തമന്ന ആമിർ അശായി അടുത്ത ചോദ്യം മാതായൽ അബുഷല്ല ആ സംഘം ആ കൊച്ചു സംഘം അവർ എന്താണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അല്ലെ അവര് ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എഴുതിയ ഉത്തരമൊക്കെ ശരിയായിരിക്കും എന്ന് വിചാരിക്കുന്നു ഇതൊക്കെ റെഡി അല്ലേ ഓക്കെ നിങ്ങൾ പോയോ കേൾക്കുന്നില്ലേ ക്ലാസ് കേൾക്കുന്നില്ലേ ആ ഓക്കെ 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 അടുത്ത ചോദ്യം 29-ാമത്തെ പേജിൽ അയ്ന യദുറു സുആമിർ ആമിർ എവിടെ പഠിക്കുന്നു എന്നാണ് ഇവിടെ കാണാം നിങ്ങൾക്ക് 4-ാമത്തെ വാചകത്തിന്റെ വരിയിൽ 5-ാമത്തെ വരിയിൽ അദ്റുസു ഫി അസ്ഫിൽ മദ്രസത്തി സാനവിയ എന്ന് കാണാം ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്നു എന്നാണ് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുക അപ്പൊ ഞാൻ എന്ന് പറഞ്ഞാൽ മതി എന്നോടല്ലല്ലോ ചോദ്യം അവൻ അല്ലേ പറയുന്നത് അയിനെ എതിർസു ആമിർ എന്ന് ആമിർ എവിടെ പഠിക്കുന്നു എന്നാണ് അപ്പൊ നമ്മള് ഉത്തരത്തിൽ ചെറിയ വ്യത്യാസം വരുത്തണം എതിർസു ആമിർ അദുറുസു എന്നത് എന്താക്കി മാറ്റണം എതിർസു എന്നാക്കിയിട്ട് മാറ്റണം എതിർസു ഫിൽ മദ്രസത്തി സനവിയ അവൻ ഹൈസ്കൂളിൽ പഠിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ പറയാം എതിർസു ആമിർ ഫിൽ മദ്രസത്തി സനവിയ രണ്ടായാലും ഉത്തരം ശരിയാണ് രണ്ടാമത് പറഞ്ഞതാണ് ഏറ്റവും കറക്റ്റ് അടുത്തത് ലിമ അഅ്ത്വാ തോമസ് ഹൽവയാത്തിൽ ആമിർ എന്തിനാണ് തോമസ് ആമിറിന് മധുരമിഠായി നൽകിയത് എന്നാണ് എന്തിനാണ് നൽകിയത് അഅ്ത്വാ തോമസ് ഹൽവയാത്തിൽ ആമിർ ലി റാഹത്തി റസ്ഹി അവന്റെ തലയുടെ തല അനുഭവിക്കുന്ന വേദനയുടെ ആശ്വാസത്തിന് വേണ്ടി അതാണ് ലി റാഹത്തി റസ്ഹി അവന്റെ തലവേദനക്കുള്ള ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് അർത്ഥം അടുത്ത ചോദ്യം മാതാ നസഹ തോമസ് ആമിറൻ ആമിർ എന്താണ് അല്ല തോമസ് എന്താണ് ആമിറിനോട് ഉപദേശിച്ചത് നസഹ ആമിർ തോമസൻ നസഹ തോമസ് ആമിറൻ എന്താണ് അൽ ഹൽവയാതു തുരീഹു റസ് ഈ മധുരമിഠായി നിന്റെ തലവേദനക്ക് ആശ്വാസം നൽകും അല്ലേ വതുസാഇദു അലാ ഫഹ്മി ദുറൂസ് അതുപോലെ തന്നെ നിന്റെ പാഠഭാഗങ്ങൾ മനസ്സിലാക്കാൻ നിന്നെ സഹായിക്കുകയും ചെയ്യും എന്നതാണ് അടുത്ത പേജിൽ 30-ാമത്തെ പേജിൽ ലിമ യൽഹഖു തോമസ് എന്തിനാണ് തോമസ് ചിരിക്കുന്നത് എന്നാണ് എന്തിനാണ് തോമസ് ചിരിക്കുന്നത് യൽഹഖു തോമസ് തോമസ് ചിരിക്കുന്നു ലി അന്ന ആമിർ വഖഅ ഫീ ശബകതിഹി അതാണ് ഉത്തരം അല്ലേ എന്തിനാ തോമസ് ചിരിച്ചത് എന്താ അവന്റെ കെണിയില് ആമിറും കൂടെ വീണു എന്നതാണ് അപ്പൊ അതാണ് ഉത്തരം പറയുന്നത് യൽഹഖു ആമിർ യൽഹഖു തോമസ് ലി അന്ന ആമിർ വഖഅ ഫീ ശബകതിഹി ആമിർ അവന്റെ വലയിൽ വീണു എന്നതാണ് അടുത്ത ചോദ്യം കൈഫ കാന യജ്ലിസു ആമിർ ഫീ ഖാഅത്തിൽ ഇംതിഹാൻ എങ്ങനെയായിരുന്നു പരീക്ഷാ ഹാളിൽ അവൻ ഇരുന്നിട്ടുണ്ടായിരുന്നത് കാന ആമിർ യജ്ലിസു ഫീ ഖാഅത്തിൽ ഇംതിഹാൻ അല്ലെങ്കിൽ കാന യജ്ലിസു ആമിർ ഫീ ഖാഅത്തിൽ ഇംതിഹാൻ മുത്തുരിഖൻ റസ്ഹു തലയും താഴ്ത്തിയിട്ടായിരുന്നു അവസാനത്തെ ചോദ്യം ലിമാദാ ലം യുജീബ് ആമിർ അനിൽ അസ്ഇല എന്തുകൊണ്ടാണ് ആമിർ ചോദ്യത്തിന്റെ ഉത്തരങ്ങളൊന്നും എഴുതാതിരുന്നത് എന്നാണ് എന്താണ് ലി അന്നഹു ലം യക്തദിർ അല തദക്കുരി വല്ലിജാബ ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എനിക്ക് കഴിഞ്ഞില്ല എന്നാണ് എനിക്ക് സാധിക്കുന്നില്ല ഓർക്കാൻ കഴിയുന്നില്ല എന്നാണ് ആമിർ പറയുന്ന
മൂന്നാമത്തെ രംഗത്തിലെ ഫസ്റ്റ് ഡയലോഗിൽ ആമിർ പറയുന്നത് അക്തദിർ വല തദക്കുരി വല്ലി ജാബ, എനിക്ക് ഓർക്കാനോ എഴുതാനോ ഉത്തരം ഓർക്കാനൊന്നും കഴിയുന്നില്ല എന്നാണ് പറഞ്ഞത് അല്ലേ. ഉത്തരം ഓർക്കാനും കഴിയുന്നില്ല എന്ന് പറഞ്ഞു. അതെങ്ങനെ പറയാം? ലി അന്നഹു, തീർച്ചയായും അവൻ, ലം യക്തദിർ, അവന് കഴിഞ്ഞില്ല, ഞാനല്ല. നമ്മൾ അവനെ കുറിച്ച് പറയണം, റിപ്പോർട്ടഡ് സ്പീച്ച് നമ്മൾ പറയില്ലേ. ഓക്കെ, അപ്പൊ എന്താണ്? ലി അന്നഹു ലം യക്തദിർ, അവന് സാധിച്ചില്ല. അല തദക്കുരി വല്ലി ജാബ, ഓർക്കാനോ ഉത്തരം എഴുതാനോ ഒന്നും അവന് സാധിച്ചില്ല. അതുകൊണ്ടാണ് അവൻ എന്ത് ചെയ്തത്, പരീക്ഷാ ചോദ്യത്തിന് ഉത്തരങ്ങൾ എഴുതാതിരുന്നത്. അപ്പോൾ മക്കളെ, നമ്മൾ അഞ്ച് രൂപത്തിലുള്ള തദ്രീബാത്തുകളാണ്, ആക്ടിവിറ്റിയാണ്, അനിശ്ചിതകളാണ് നമ്മൾ പറഞ്ഞത്. അപ്പം എല്ലാവരും നോട്ട് പുസ്തകത്തിലേക്ക് ഇത് വളരെ മനോഹരമായിട്ട് എഴുതി വെക്കുക, ഇത് വായിച്ച് പഠിക്കുക. ഇത് ഓരോന്നും എങ്ങനെയാണ് നമ്മൾ ഉത്തരത്തിലേക്ക് വന്നത് എന്ന്, അതിൻ്റെ പദപ്രയോഗങ്ങൾ എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഏറ്റവും മനോഹരമായ ഒരു ദിവസം നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.